हिट 96.7 एफएम स्पेशल न्यूज़ सुनाई शाबू। अक्कुत्तिक्कुत्त आनकളി ഓർമ്മയുണ്ടോ? കുട്ടികൾക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കളിക്കാമായിരുന്ന കളിയാണിത്, അല്ലെങ്കിൽ കളിക്കാവുന്ന കളിയാണിത്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഈ കളി അറിയാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം അവരെ സംബന്ധിച്ച് ഒറ്റയ്ക്കോ രണ്ടുപേർ ചേർന്നോ അല്ലെങ്കിൽ നാലുപേരുള്ള ടീമായോ കളിക്കുന്ന പബ്ജി പോലുള്ള ഗെയിമുകളാണ് കളി എന്ന അർത്ഥത്തിൽ അവർ രസിപ്പിക്കുന്നത്. എന്നാൽ അക്കുത്തിക്കുത്ത ആനക്കളി ഇങ്ങനൊരു കളി ഉണ്ടായിരുന്നു. എത്ര പേർക്കും കളിക്കാം. ആദ്യം ഒരു ലീഡറെ തെരഞ്ഞെടുക്കും. അയാളാണ് കളി നിയന്ത്രിക്കുന്നത്. കുട്ടികൾ താഴെയിരിക്കും. എല്ലാവരും കൈകൾ രണ്ടും മുന്നോട്ട് നീട്ടി നടുക്കുവയ്ക്കും. കളിക്കാനിരിക്കുന്നവർ ഈ പാട്ട് കാണാതെ പഠിക്കണം. അക്കുത്തിക്കുത്താന പെരുങ്കുത്ത് അക്കരെ നിൽക്കണ ചക്കിപ്പെണ്ണിന്റെ കയ്യോ കാലോ തട്ടി മുട്ടി ഒടിഞ്ഞാട്ടെ. ഒരു കൈ ചുരുട്ടി ഓരോ കുട്ടിയുടെ കൈയിലും ചെറുതായി കുത്തി കുത്തി പോവുക. അക്കു തിക്കു താന എന്ന ഓരോ വാക്കിനും ഓരോ കൈവീതം. അങ്ങനെ അവസാനത്തെ ഒടിഞ്ഞാട്ടെ വരെ. ഒടിഞ്ഞാട്ടെ എന്നും പറഞ്ഞ് കുത്ത് കിട്ടുന്നത് ഏത് കൈയിലാണോ ആ കൈ മലർത്തിവയ്ക്കുക. വീണ്ടും അടുത്ത കൈ മുതൽ അക്കുത്തിക്കുത്താന തുടരുക. ഇങ്ങനെ പോകുമ്പോൾ ആരുടെയെങ്കിലും മലർത്തിയ കൈയിൽ ഒടിഞ്ഞാട്ടെ എത്തുകയാണെങ്കിൽ ആ കൈ ചുരുട്ടിവയ്ക്കുക. വീണ്ടും തുടരുക. ചുരുട്ടിയ കൈയിൽ ഒടിഞ്ഞാട്ടെ എത്തുമ്പോൾ കൈ പിറകിൽ കൊണ്ട് ഒളിച്ചുവെക്കണം. പിറകിലുള്ള കൈ ചുരുട്ടി തന്നെ വെക്കണം. ഇങ്ങനെ കളിച്ചു കളിച്ച് ആദ്യം രണ്ട് കൈകളും കളത്തിന് പുറത്താകുന്നവർ ഔട്ടായി. ബാക്കിയുള്ളവർ കളി തുടരുന്നു. ഏറ്റവും അവസാനം കളത്തിൽ ബാക്കിയാവുന്ന ഒരു കൈ ആരുടേതാണോ ആ കുട്ടിയായിരിക്കും ഈ കളിയിലെ വിജയി. പ്രാദേശിക ഭേദമനുസരിച്ച് കളിയിലെ പാട്ടിനും മാറ്റമുണ്ട്. അത്തള പിത്തള തവളാച്ചി അല്ലെങ്കിൽ അക്കുത്തിക്കുത്താനവരമ്പിൽ കല്ലേൽക്കുത്ത് കരിങ്കുത്ത് ചീപ്പുവെള്ളം താറാവെള്ളം, അങ്ങനെ കളിപ്പാട്ടുകൾ. നമ്മുടെ ഈ നാടൻ കളികൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ടായിരുന്നു. എന്തായിരുന്നുവെന്നോ? മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്നും ഒരുമിച്ച് അടുത്തടുത്തിരിക്കേണ്ടതാണ് എന്നും ഒരുമിച്ച് കളിച്ച് ജീവിക്കേണ്ടതാണ് എന്നുമുള്ള സാമാന്യ തത്വമുണ്ടായിരുന്നു. കുട്ടികൾ അടുത്തടുത്തിരുന്ന് പഠിക്കുന്നു, തൊട്ട് കളിക്കുന്നു, അക്കുത്തിക്കുത്താന കളിക്കുന്നു, കൈകൾ കോർത്തുപിടിച്ച് തോളിൽ കൈയിട്ട് കെട്ടിപ്പിടിച്ച് കെട്ടിമറിഞ്ഞ് അങ്ങനെ കളിച്ചു വളരുന്നു. പക്ഷെ കുറച്ചു കാലമായി നമ്മുടെ കുട്ടികളെല്ലാം ഡിജിറ്റൽ മക്കളായി. അങ്ങനെ അവരുടെ കളികൾ പബ്ജികളായി. അടുത്തിരിക്കാൻ അവർ കൊതിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒന്ന് കൈകോർത്ത് പിടിക്കാൻ, തോളിൽ കൈയിട്ട് നടക്കാൻ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ചില ചിത്രങ്ങൾ ആരുടെയും കരളലിയിക്കും. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരുത്തിയ ഫ്രാൻസിലെ ഒരു കിൻഡർഗാർട്ടനിലെ ചിത്രമായിരുന്നു അത്. കുട്ടികൾ സാമൂഹ്യ അകലം പാലിച്ചിരിക്കുന്നതിനു വേണ്ടി പ്രത്യേക കളങ്ങൾ വരച്ചിട്ടിരിക്കുന്നു. കളിസ്ഥലത്ത് പോലും ഓരോ ചതുരക്കളങ്ങൾ. ആ കളത്തിനകത്ത് നിന്ന് പുറത്തു കടന്ന് മറ്റൊരു കുട്ടിയുടെ അടുത്തു പോകാൻ പാടില്ല. നോക്കൂ, നമ്മുടെ ജീവിതം ഇങ്ങനെ ചതുരക്കളത്തിലായിട്ട് എത്ര കാലമായി. മുതിർന്നവരെ സംബന്ധിച്ച് മൊബൈൽ ഫോൺ എന്ന ചതുരക്കട്ടകൾക്കുള്ളിലായിരുന്നു ഇത്രയും കാലം നമ്മുടെ ജീവിതം. അപ്പോൾ പോലും കുട്ടികൾ നഴ്സറികളിൽ, സ്കൂളുകളിൽ അടുത്തടുത്തിരുന്ന് കളിക്കുകയും മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കും അവരുടെ ജീവിതം പോലും കളത്തിനുള്ളിലായി. പലരും ഇപ്പോൾ സ്കൂളിൽ പോകാൻ കൊതിക്കുന്നുണ്ട്, കൂട്ടുകാരെ കാണാൻ വെമ്പുന്നുണ്ട്. കേരളത്തിൽ ഒന്നാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനം തുടങ്ങുകയാണ്. പക്ഷേ എങ്ങനെയാവും അവരുടെ സ്കൂൾ പഠനം എന്നത് സംബന്ധിച്ച് ഒരെത്തും പിടിയുമില്ല ആർക്കും. ഒരുപക്ഷെ വിദ്യാലയത്തിന്റെയും വിദ്യാഭ്യാസ മേഖലയുടെയും ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കുട്ടികൾ ഇല്ലാതെ വന്ന് അഡ്മിഷൻ എടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. എങ്കിലും നമ്മൾ കോവിഡ് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് പോകുവാൻ സ്കൂൾ അധികൃതരും രക്ഷകർത്താക്കളും ഒക്കെ ബാധ്യസ്ഥരാണ്. കളങ്ങളിൽ കുരുങ്ങാനാണോ അവർക്കും വിധി എന്നറിയില്ല. ഈ കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ നിസ്സഹായതയാണ് ഇതെല്ലാം. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. ഇതുവരെ നമ്മൾ മുതിർന്നവർ തീർത്ത പല വേലിക്കെട്ടുകളും പോലെയല്ല ഇത്. നമ്മൾ തീർത്തത് ജാതിയുടെ, മതത്തിന്റെ, ഭാഷയുടെ, നിറത്തിന്റെ അതിർത്തികളായിരുന്നു. അപ്പോൾ നമ്മൾ ആ അതിരിന്റെ ഇരുവശവുമുള്ള മണ്ണും മനസ്സും മഴയും ഒന്നാണ് എന്ന സാമാന്യ ബോധം പോലും മറന്നിരുന്നു. ഈ അതിര് താൽക്കാലികം മാത്രമാണ്, അതാണ് ആശ്വാസം. ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കുറെ കൂടി മനുഷ്യത്വമുള്ള മനുഷ്യരായി നമ്മൾ മാറും തീർച്ച. അതുകൊണ്ട് തൽക്കാലം ഈ അതിര്, ഈ കളങ്ങൾ
അർത്ഥമുള്ളതാണ് എന്ന് കരുതാം.